നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദാദാ സാഹിബ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചാണ്. മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2000 ഡിസംബറിൽ പുറത്തു വന്ന സിനിമയാണ് ദാദാ സാഹിബ്. ആ ദാദാ സാഹിബായിരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു വർഷത്തെ അവസാന റിലീസ് എന്ന് പറയുന്നത്. ക്രിസ്മസിന് തിയേറ്ററിൽ എത്തിയ ഒരു ചിത്രം, സാമ്പത്തികമായി വിജയിച്ച ഒരു മമ്മൂട്ടി ചിത്രം കൂടിയാണ്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി, സായികുമാർ, മുരളി, ആതിര തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. എസ് സുരേഷ് ബാബു തിരക്കഥാ സംഭാഷണം രചിക്കുകയും ചെയ്തു. യൂസഫലി കച്ചേരി, മോഹൻ സിത്താരട്ടിയും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുകയും ചെയ്തു. ഇതേ പേരിൽ തന്നെ ഈ ഒരു ചിത്രം തമിഴിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചയാളാണ് മുഹമ്മദ് ദാദാ സാഹിബ്. അതിർത്തി ഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും കൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ച രാജ്യസ്നേഹി. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ദാദാ സാഹിബ് കേരളത്തിലേക്ക് മടങ്ങി, പാലക്കാട്ടെ ഒറ്റപ്പാലത്തേക്ക്. അന്ന് ദാദാ സാഹിബിന് 80 വയസ്സാണ്. 2 മക്കളാണ് ദാദാ സാഹിബിനുള്ളത്, അബൂബക്കറും ആയിഷയും. 40 വയസ്സുള്ള അബൂബക്കർ മിലിട്ടറിയിൽ സുബേദറാണ്. മരിക്കുന്നതിന് മുമ്പ് അബൂബക്കർ വിവാഹിതനായി കാണാനാണ് ബാപ്പയായ ദാദാ സാഹിബിൻ്റെ പ്രധാന ആഗ്രഹം. അബൂബക്കർ ആതിര വാരസിയാർ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും സാഹിബിനറിയാം. ഈ ഒരു പ്രണയത്തിന് സാഹിബ് എതിരല്ല. ദാദാ സാഹിബിനെ പോലെ തന്നെ തളിയൂർ ഗ്രാമവും 2 വിവാഹങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അബൂബക്കറും ആതിരയും തമ്മിലുള്ള വിവാഹമാണ് അതിൽ ഒന്ന്. ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം യുവാവ് വിവാഹം കഴിക്കുന്നതിൽ ആ ഗ്രാമത്തിന് ഒരു അപാകതയും തോന്നിയതുമില്ല. അത്രയും സൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ സാഹോദര്യത്തിലും കഴിഞ്ഞിരുന്ന ഗ്രാമമായിരുന്നു തളിയൂർ ഗ്രാമം എന്ന് പറയുന്നത്. അബൂബക്കറിൻ്റെ സഹോദരി ആയിഷയുടെ വിവാഹമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. അനീതി കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ് അബൂബക്കറിൻ്റേത്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തി കാത്ത അനുഭവം ഇന്നും അയാളെ കുരുത്തെരിപ്പിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ഒരു സ്വതന്ത്ര ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു നീക്കത്തെയും അദ്ദേഹം എതിർക്കും. അതായത് ബാപ്പയെ പോലെ തന്നെ അബൂബക്കറും എതിരിട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ പെട്ടെന്നാണ് സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വരുന്നത്. അബൂബക്കർ ഒരു പാകിസ്ഥാൻ ചാരനാണെന്ന് മുദ്ര കുത്തപ്പെട്ടതോടെ ഗ്രാമത്തിലാകമാനം വർഗീയതയുടെ കാറ്റ് അഞ്ഞുവീശുകയാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട അബൂബക്കർ അവസാനം കൊലമരത്തിലേറേണ്ടി വരികയാണ്. അബൂബക്കറിൻ്റെ വധശിക്ഷ ദാദാ സാഹിബിലും ആതിരയിലും കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. തോരാത്ത കണ്ണീരുമായി കഴിയുന്ന ആതിരയുടെ മുന്നിൽ ദാദാ സാഹിബ് തകരുകയാണ്. കണ്ണീരിൻ്റെ വിലയറിയാവുന്ന ദാദാ സാഹിബ് അതോടെ പുതിയൊരു അംഗത്തിന് തയ്യാറാവുകയാണ്. എന്തായാലും ഇങ്ങനെ കഥ പോവുകയാണ്. പിന്നീട് ഒരുപാട് ട്വിസ്റ്റുകളാണ്. വിനയൻ സംവിധാനം ചെയ്ത ദാദാ സാഹിബ് അതോടെ ഒരു പിരിമുറുക്കം നിറഞ്ഞ ഒരു സിനിമയായി മാറുകയാണ്. എന്തായാലും വ്യത്യസ്ത പ്രമേയങ്ങളുമായി മലയാളി മനസ്സുകളിൽ കുടിയേറിയ വിനയൻ്റെ മറ്റൊരു പരീക്ഷണം കൂടിയായിരുന്നു ദാദാ സാഹിബ് എന്ന് പറയുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാൾ അതിസാഹസികമായി തിരിച്ചു വരുന്നു, പിന്നീട് പ്രതികാരം വിട്ടെന്നുമൊക്കെ പിന്നീട് ക്ലൈമാക്സിലേക്ക് വരുന്നു സിനിമ. അങ്ങനെയാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ വിനയനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയായിരുന്നു ദാദാ സാഹിബ്. ഇരട്ട വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മമ്മൂട്ടി ഈ ചിത്രത്തിൽ 3 കാലഘട്ടങ്ങളാണ് അവതരിപ്പിച്ചത്. ദാദാ സാഹിബിൻ്റെ യൗവനവും അതുപോലെ തന്നെ വാർദ്ധക്യവും, പിന്നെ മകൻ അബൂബക്കറിൻ്റെയും ജീവിത കാലഘട്ടം. എന്തായാലും മമ്മൂട്ടിയുടെ അഭിനയ കരിയറിൽ ഒരു വളരെ മികച്ച ഒരു വേഷം തന്നെയാണ് ദാദാ സാഹിബ് എന്ന് പറയുന്നത്. ഇതിലെ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ദാദാ സാഹിബ് വരുന്നുണ്ട് എന്ന ഗാനങ്ങളൊക്കെ അന്നത്തെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓർത്തിരിക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. എന്തായാലും വിനയം സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ വാറാൻലവ് പോലുള്ള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സിനിമ തന്നെയാണ് ദാദാ സാഹിബ് എന്ന് പറയുന്നത്. എന്തായാലും മമ്മൂട്ടി വിനയനും ഒന്നിച്ച ആദ്യത്തെ സിനിമയായിരുന്നു. അതിനുശേഷമാണ് രാക്ഷസ രാജാവൊക്കെ വരുന്നത്. എന്തായാലും ദാദാ സാഹിബ് വിനയൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇത് ഫിലിമിബീറ്റ് മലയാളം.